അതെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് കേട്ടിട്ട് പോക്കോളൂ, ചിലപ്പോൾ ചിലർക്ക് ഗുണം ചെയ്യും. ചൂണ്ടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു വിനോദമാണ്. അതേപോലെ ചൂണ്ടഭ്രാന്തന്മാർക്ക് അതിനേക്കാളേറെ രസകരമായ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റപിടുത്തം. അതായത് നമ്മുടെ മലബാർ ടവേലി, ജെയ്റ്റി, ജെയിൻ്റ് അവേലി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സാധനം. പക്ഷേ ഇതിനെ പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ കരുതണം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നല്ല ഒരു റോഡാണ്. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 അടിക്ക് മേളിലോട്ട് നീളമുള്ള റോഡ് വേണം. കാരണം ഇത് പലപ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ദൂരെയായിരിക്കും ഇവൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം എറിഞ്ഞെത്തിക്കണമെങ്കിൽ നല്ല നീളമുള്ള ഒരു റോഡ് വേണം. അതേപോലെ ഒരു ലൈറ്റായിട്ടുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഗിയർ, അതായത് നമ്മുടെ റീല്. നമ്മൾ എറിഞ്ഞെത്തിക്കുന്നത് 100-150 മീറ്റർ ദൂരെയുള്ള ടാർഗറ്റുകളാണ്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് എറിഞ്ഞ് നിരന്തരം എറിയാനായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ടാക്കിൾ അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ പരിപാടി തീരും. ഇപ്പം ഞാനിവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു 70 ഗ്രാമിൻ്റെ ഒരു സ്റ്റീലാണ്. അപ്പോൾ അതൊരു 150 മീറ്റർ എറിഞ്ഞെത്തിക്കണമെങ്കിൽ നല്ല ലൈറ്റായിട്ടുള്ള റോഡ് വേണം. അതും ചില സമയത്ത് യുവന്മാരൊന്നും ഉണ്ടാവില്ല, നമ്മൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ എയർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ 1-2 മണിക്കൂർ തുടരും. വേദനയും സുഖവും അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ അതിൻ്റെ പിറ്റേ ദിവസവും നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. അതായത് നമ്മൾ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് ബെനറ്റിക്കിൻ്റെ ഷ്രിമ്പാണ്, റോക്ക് ഷ്രിമ്പ് എന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര്. പിന്നെ ഒന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഹവാസിൻ്റെ ഷാഡോ 120 എന്ന് പറയുന്ന ഒരു ലൂറാണ്. പിന്നെ GTA പിടിക്കാനും മറ്റും ഉപയോഗിച്ചേക്കണ 70 ഗ്രാമിൻ്റെ ഹാൽക്കോൻ്റെ ജിഗുവാണ്, അതായത് മെറ്റൽ സ്പൂണെന്നൊക്കെ പറയും. നമുക്കൊരു പരിപാടി ചെയ്യാം. തലേന്ന് പിടിച്ച ചെമ്പല്ലിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഹെവിയാണോ ചെമ്പല്ലിയ? ആ കൊള്ളാലോ. ആ മുടുക്കൻ മുടുക്കൻ പുള്ളി വരികയാണെങ്കിൽ പെട്ടെന്ന് കാണിക്കായിരുന്നു. എങ്ങനെ തൂക്കിയെടുക്കോ? ആ പോവില്ല. യെസ്. ആ കൊള്ളാലൊക്കെ. ഓ വേണ്ട, ഇത്രണ്ട്. ചെമ്പല്ലി വേണ്ട, 1.5 കിലോ ഉണ്ട്, വീട് വേണ്ട. റെഡി? 1, 2, 3, 4, 5. നീക്കിക്കേ ഒരു സെക്കൻഡ്. ആ ഇട്ടോ, നീക്കി നീക്കി. അപ്പോൾ നമ്മുടെ വറ്റ ഇപ്പോൾ പിടിച്ചതാണ്. ഷ്രിമ്പ് നമ്മുടെ പലാജിക്കിൻ്റെ ഷ്രിമ്പാണ്, നല്ലൊരു വറ്റ, ഒരു 1 kg. അപ്പോൾ നമുക്ക് പോയി രക്ഷപ്പെടട്ടെ. എന്റെ ഇപ്പുറത്തോട്ട്, ഇപ്പുറത്തോട്ടോ.
അങ്ങനെ രണ്ട് പേരപ്പുറം ഇപ്പുറം നന്നായിട്ട് നിന്ന് നീ അടിച്ചിട്ടുണ്ട്. അങ്ങനെ വറ്റയാണ് അടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആ വിട്ടുപോടാ. വിട്ടുപോയി. സാറില്ല, ഇവിടെ വേറൊരാളെ കാണിച്ചു തരാം. സൂപ്പർ. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടിപൊളി വറ്റ പിടിച്ചു. നോക്കുന്നു, നോക്കുന്നു, വിടുന്നു. ഇതേപോലെ തന്നെ വറ്റേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടായിരുന്നു നമ്മുടെ വേറൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ്. അപ്പൊ നമുക്ക് ഈ വറ്റേനെ പിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ ഒരു കൊതിയില്ലേ? കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാം. നല്ല ബ്യൂട്ടിഫുൾ സാധനാട്ടോ. മീനങ്ങനെ അടിച്ചിട്ടിട്ട് എത്ര നേരത്തെ പരിശ്രമമാണെന്നറിയോ? ഓ, കുറേ നേരം വറ്റയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വറ്റയാണ് ഇത്തവണ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വറ്റയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ 1-2 kg എന്തായാലും ഉണ്ടാവും. 1000 കാസ്റ്റ് ചെയ്തിട്ടാട്ടോ ഇപ്പൊ അടിക്കുന്നത്. അയ്യേ, നല്ല ദൂരെ നല്ല ഡിസ്റ്റൻസിൽ നിന്ന് അടിച്ചത്. അടിച്ചിട്ട് ഒറ്റ പോകാൻ പോയി. നിങ്ങൾക്ക് ആദ്യത്തെ ഫൈറ്റ് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കില്ല. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വറ്റയാണെന്നാണ് വിശ്വാസം. വറ്റ തന്നെയാണ്. അത്യാവശ്യം വലുതാ. ഓ, ഇപ്പോഴാണ് ഒന്ന് പിന്നെ ഫൈറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ഒറ്റ. അത്യാവശ്യം ഒരു 2+ ഉണ്ട് കേട്ടോ. കൊള്ളാം, കൊള്ളാം. ഇവിടെ ചെറിയ പൂക്കോളാം. എന്താ എന്താ ആ ലൈൻ? ലൈനെ പിടിച്ച് പയ്യെ പൊക്കി അങ്ങ് വെച്ചോ. ലൈനെ, ലൈനെ, ഇത് പിടി, ലീഡറെ പിടി. പോവോ, പോവോ, പൊക്ക, 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 ലൂസ് ആക്കല്ലേ. കൊള്ളാം. ഓ, പോരാ. 2 kg അല്ലേ? 2 kg. അതിൻ്റെ അകത്ത് ലിപ് ഗ്രിപ്പ് ഉണ്ട്. ഒരു 2 kg താഴെ ഉള്ളു. ഞാൻ പക്ഷെ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. അതിനുള്ള വകുപ്പില്ലായിരുന്നു. ഇതാണ് സാധനം. ഇവനാണ് കടന്ന് ഇത്ര നേരം
സൗണ്ട് കിട്ടണം. മീൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. നല്ല കുഴപ്പമില്ലായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഡിസ്റ്റൻസിൽ നിന്ന് ലോങ്ങിൽ നിന്ന് അടിച്ചത്, കാരണം ആ ഒരു ഫീല് കിട്ടി. ഭയങ്കര ഹുക്ക് എന്നൊന്നും പറയാനില്ല, നൈസാണ്. ചെറിയ ഹുക്കേ ഉള്ളൂ, കണ്ട. എന്തായാലും ബാക്കിയുണ്ട്. ഈ വറ്റ അടിച്ച റോഡ് നിങ്ങളെ ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തി കാണുള്ള, എൻ്റെ പല വീഡിയോയിലും കാണിക്കാത്ത ഒരു റോഡ് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ മീൻ പിടിച്ചേക്കുന്നത്. അതൊരു ലോങ് കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന റോഡാണ്. ഞാൻ റോഡ് കാണിച്ചുതരാം. പെണ്ണിൻ്റെ ബാറ്റലിയോണാണ് ഇതിന്. 2 ഔൺസ് വരെ നമുക്ക് കാസ്റ്റ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ 70 ഗ്രാം ഇട്ടാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈഡഡ് ലൈൻ 20-50 LB ലൈൻ, പിന്നെ പതിവ് പോലെ സ്റ്റാറ്റിക് 5000. കുറേ നേരം പണി വിട്ടു കേട്ടോ.